हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा 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 हरे 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 कृष्णा 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 हरे 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 रामा रामा हरे 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 कृष्णा 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 हरे हरे पीतांबरम कर विराजित शंख चक्र कौमोदकी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वादारयेश मनीषम हृदि भावयामि श्री गुरुवायूरप्पा शरणम नारायण अखिल गुरो भगवान नमस्ते जय जय श्री राधे श्याम एल्ला सज्जनंगल्कुम विनीत नमस्कारम പ്രകാശ് മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി ഒരുപാട് സന്തോഷം. എല്ലാ അസുഖങ്ങൾക്കും കുറേശ്ശെ ഭേദമൊക്കെയായിരുന്നു വിചാരിക്കുന്നു. നന്നായി റെസ്റ്റ് എടുക്കൂ, നന്നായി നാമം ജപിക്കൂ. എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാം എപ്പോഴും ഉണ്ടാവും. എല്ലാം നന്നായി വരട്ടെ എന്ന് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് ഒരു സന്തോഷ വർത്തമാനം ആദ്യം പറയാം. ധന്യം വൃന്ദാവനം എന്നുള്ള പുസ്തകം കിട്ടാതെ കണ്ട് ഒരുപാട് പേര് എപ്പോഴാണ് പുസ്തകം കിട്ടുക എപ്പോഴാണ് പുസ്തകം കിട്ടുക എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഇന്ന് അവരറിയിച്ചു, ധന്യം വൃന്ദാവനം കോഴിക്കോട് ഗംഗാ ബുക്സുകാരാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്യണത്. അപ്പോ ആ വൃന്ദാവന യാത്രയെ കുറിച്ചിട്ടുള്ള ആ പുസ്തകം ഇപ്പോ പ്രിന്റിംഗിലൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോ പുസ്തകം ലഭിക്കും എന്നുള്ളത് അവര് അറിയിച്ചു. അതുകൊണ്ട് പുസ്തകം വേണം എന്നുള്ളവര് ആ ഗംഗാ ബുക്സ് കോഴിക്കോടുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് പുസ്തകം ലഭിക്കും. ആ നമ്മള് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇവിടെ പറയാം. ആ നമ്പറില് വാട്സാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് പുസ്തകം വേണമെങ്കിൽ നമ്മളുടെ പൂർണമായ മേൽവിലാസവും പിൻകോഡ് ഫോൺ നമ്പർ അടക്കം അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ പുസ്തകം എത്തിച്ചു തരും. അത് എത്ര പുസ്തകം വേണം എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് പറഞ്ഞാൽ അവർ അത്രയും പുസ്തകം നമുക്ക് വേണ്ടത്രയ്ക്ക് പുസ്തകങ്ങൾ എത്തിച്ചു തരും. അതുകൂടാതെ കണ്ടിപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കാനോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണോ നമുക്ക് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സ് കൂടി അഡ്രസ് കൊടുത്താൽ നമ്മളിതാ എനിക്കിതാ ഇന്ന ആൾക്ക് ഇതാ ഇത് സമ്മാനമായിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളുടെ അഡ്രസ് കൊടുക്കുക. അവരുടെ ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരിട്ടിട്ട് ആ അഡ്രസ്സിലേക്ക് എത്തിച്ചോളും. നമ്മളുടെ ആ ഒരു അഡ്രസ്സിന്റെ അത് എഴുതിയിട്ട് അതിൽ വെച്ചോളും ആ പുസ്തകത്തില്. അത് പ്രത്യേകം പറയണം, ആ നമ്മളുടെ അഡ്രസ് എഴുതിയിട്ട് ആ പുസ്തകത്തിൽ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന ആളാണ്. അപ്പൊ അത് വാട്സപ്പ് അയക്കുകയാണ്. പിന്നെ അത് ഇപ്പൊ 3 ദിവസമാണ് അവിടെ ഷോപ്പ് തുറക്കണുള്ളൂ. അതായത് തിങ്കൾ ബുധൻ വെള്ളി 3 ദിവസങ്ങൾ മാത്രം. അപ്പൊ ആ ദിവസങ്ങളിൽ മാത്രമാണ് ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടുള്ളൂ. അല്ലാത്ത ദിവസം ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടാൽ അവര് ആ ഷോപ്പ് തുറക്കണം എന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മറുപടി തരും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്യും എന്നാണ് അവിടെയുള്ള ഒരു പറഞ്ഞത്, എന്നാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഞാൻ ആ നമ്പർ പറയാം, എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടിയും പറയാം.
അത് ഞാനെന്തിനാ പറയണതെന്ന് വിചാരിച്ചാൽ പറഞ്ഞത് ഇവിടെ കിടക്കൂലോ. അപ്പൊ എപ്പോ വേണമെങ്കിലും ഈ എപ്പിസോഡ് കാണുകയാണെങ്കിൽ എടുത്തു നോക്കിയാൽ നമ്മൾ മറന്നുപോയാലും ഇതിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ ആ നമ്പർ 9 4 7 0 2 2 9 2 0. എല്ലാവർക്കും മനസ്സിലായി തോന്നണോ ഒന്നും കൂടെ പറയാം. 9 4 4 7 0 2 2 9 2 0. ഇത് ഗംഗാ ബുക്സ് കോഴിക്കോട് ആണ് അവരുടെ നമ്പറാണ്. അപ്പൊ പുസ്തകം വേണ്ടവരെ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവര് നേരിട്ട് അയച്ചു തരുന്നതായിരിക്കും. കാരണം ഈ പുസ്തകം പ്രിന്റ് ചെയ്യുക അതുപോലെ അത് വിതരണം ചെയ്യുക അത് അവര് മാത്രം അവരാണ് അത് ചെയ്യണത്. ഞാൻ എനിക്ക് ആവശ്യമുള്ള പുസ്തകം ഞാൻ അവരുടെ അടുത്തു നിന്ന് വാങ്ങുകയാണ് ചെയ്യണത്. കാരണം ഈ ധന്യം വൃന്ദാവനം എന്നുള്ള ആ വൃന്ദാവന മഹിമ ഒരുപാട് പേരിലേക്ക് എത്തണം എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ധാരാളം പേര് അവർക്ക് സ്പോൺസർ ചെയ്യാനൊക്കെ തയ്യാറായിട്ട് നിൽക്കണവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോടും കൂടി പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എത്ര രൂപ അത് ആ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈസ അവർക്ക് ആ ഗംഗാ ബുക്സിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവര് പിന്നീട് പുസ്തകം വേണം എന്ന് ആഗ്രഹിക്കണവര് പൈസ ഇപ്പൊ പല വിധത്തിലുണ്ടല്ലോ. നമുക്ക് പൈസ ഉണ്ടെങ്കിലും ആ വീടുകളിൽ നിന്ന് പൈസ നമ്മുടെ കയ്യിൽ കിട്ടാൻ സാധ്യത കുറവ്. കാരണം ഈ ആധ്യാത്മികമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ മേടിക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവര് അങ്ങനെയുള്ളവര് ഇതാ ഞങ്ങൾക്ക് പുസ്തകം വേണമെന്ന് അവരും ഈ നമ്പറിലൂടെ വാട്സാപ്പ് അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ സ്പോൺസറിലൂടെ നമുക്ക് അത് നൽകാൻ തയ്യാറാണ് എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാവരും ഇനി ആദ്യം എപ്പോഴാ ധന്യം വൃന്ദാവനം പുസ്തകം കിട്ടുക, എങ്ങനെയാ കിട്ടുക എന്ന് എപ്പോഴും എപ്പോഴും ചോദിക്കേണ്ട. പിന്നെ ഇതിൽ ആരെങ്കിലും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം. ആ നമ്പർ ഗംഗാ ബുക്സ് കോഴിക്കോട് ധന്യം വൃന്ദാവനം പുസ്തകം ലഭിക്കും എന്നുള്ളൊരു കമന്റ് ബോക്സിൽ ആരെങ്കിലും ഒരു കമന്റ് ബോക്സിൽ കൂടെ എഴുതിയാൽ വളരെ ഉപകാരമായി, മറ്റുള്ളവർ അത് നോക്കിക്കോളും. 9 4 4 7 0 2 2 9 2 0 ഗംഗാ ബുക്സ് കോഴിക്കോട്. രാധേശ്യാം. അപ്പൊ പുസ്തകം വേണം എന്ന് ആഗ്രഹിക്കണൊക്കെ എല്ലാവർക്കും പുസ്തകം കിട്ടട്ടെ മനസ്സുകൊണ്ട്. എല്ലാവർക്കും ഇനിയിപ്പോ കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ പോവാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കോവിഡ് 2-ാം വരവ് 3-ാം വരവ് എന്നൊക്കെ പറഞ്ഞ് വരണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് സാധിക്കട്ടെ. സാധിക്കണവരതാ മനസ്സുകൊണ്ട് നമുക്ക് ആ വൃന്ദാവനത്തിൽ പോയിട്ട് ആ വൃന്ദാവനത്തിനെ ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിച്ച് 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 ആ അതുകൂടെ ആ ആസ്വദിച്ചിട്ട് നമ്മളുടെ ആസ്വാദന രസം കൂടുമ്പോൾ ഭഗവാനും രാധാദേവിയും കൂടി നമ്മളെ ആ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശ്രീഗുരുവായൂരപ്പ ആശരണം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നത് ക്രൂരമ്മയുടെ കഥകൾ എന്നുള്ള പറഞ്ഞു. ഇന്ന് നേരത്തെ വരാൻ കാരണം അതും പറഞ്ഞില്ല. ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഒരു ലൈവ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് 5 മണിക്കുള്ളത് കൊണ്ടാണ് ഇന്ന് നേരത്തെ വന്നത്. അപ്പോൾ ഇന്നതാ ആ ഭഗവാനെ ഇന്നലെ ആ ക്രൂരമ്മ ഉണ്ണിക്കുട്ടനെ ബാലഗോപാലനായിട്ട് സുന്ദരനായിട്ട് അതിസുന്ദര രൂപത്തിൽ അണിയിച്ചൊക്കെ ഒരുക്കി ആ രൂപത്തിനെ ഇതാ അങ്ങനെ മനസ്സിൽ ബാലഗോപാലനെ മനസ്സിൽ കാണുന്ന അതേ ബാലഗോപാലന്റെ ആ ഭാവം കണ്ട് അത്ഭുതത്തോടു കൂടിയിട്ടിതാ ആ ഉണ്ണിക്കുട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച് ആനന്ദ നിർവൃതിയിലിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ആ കൃഷ്ണരസം അനുഭവിച്ചുകൊണ്ടിതാ ക്രൂരമ്മയുടെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ ആ ഭാഗങ്ങൾ അനുസ്മരിച്ച് നിർത്തിയത്. ഇന്നത്തെ കഥയുടെ ബാക്കി ഭാഗങ്ങൾ തുടങ്ങണത് ഇന്ന് ഇതാ ആ കണ്ണനും ക്രൂരമ്മയും കൂടിയിട്ടുള്ള ഒരു യാത്ര പുറപ്പാടാണെന്ന് അതിലൂടെയാണെന്ന് തുടങ്ങണത്. ഒരു ദിവസം രാവിലെ ക്രൂരമ്മ കുളിയൊക്കെ കഴിഞ്ഞ് തേവാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആ
ഇല്ലത്തിന്റെ നാലേട്ടിന്റെ തൂണിലും ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഉണ്ണിക്കുട്ടനെയൊന്നും അവിടെ കാണാനില്ല. ആ സമയത്ത് ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരുന്നു. കോമളം കുജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതം പുരതോ മമ. കോമളം കുജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതം പുരതോ മമ. അപ്പോ അങ്ങനെ ആ നാമം ജപിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ മനസ്സ് ദാ ആ ബാലഗോപാലന്റെ ഓരോരോ ലീലകളെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടാണ് നാമം ജപിക്കുന്നത്. അങ്ങനെ ആസ്വദിച്ചതാ ആ ചിന്തയിലൂടെ ദാ ഉണ്ണിക്കണ്ണൻ ഓടി ചെന്ന് ആ ഗുരുവായൂര് തിരുനടയില് ചെന്ന് നിന്നു. പെട്ടെന്ന് ആ ക്രൂരമ്മ ചിന്തിച്ചു, ഗുരുവായൂരിലേക്ക് പോണം എന്ന് കരുതിയിട്ട് കുറേ ദിവസമായിട്ട് തോന്നി തുടങ്ങിയിട്ട് ആ ഗുരുവായൂർ നടയിലെത്താൻ കൊതിക്കുന്നു. ഇപ്പൊ ദാ ആ ഭഗവാനും നമ്മളെ ആ മനസ്സുകൊണ്ടതാ ആ ഗുരുവായൂർ നടയിലെത്തിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ആ ഗുരുവായൂർക്ക് പോവാൻ വൈകി എന്ന് ഓർത്തപ്പോൾ ആ മനസ്സിനെ ഗുരുവായൂർ തിരുനടയിൽ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് മനസ്സിനെ വല്ലാത്തൊരു കുളിർമയാണ് ഗുരുവായൂരപ്പ ആചരണം. അത് മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് നൽകണത്. അപ്പൊ അതുകൊണ്ട് ഗുരുവായൂർക്ക് പോവുക എന്നങ്ങനെ ചിന്തിച്ച മാത്രമല്ലേ കുറൂരമ്മയ്ക്ക് ആകെ ഇതാ ശരീരത്തിന് മുഴുവനും ഒരു രോമാഞ്ചം ഉണ്ടാവുകയാണ് ചെയ്യണത്. അപ്പോ ആ എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ എന്നിങ്ങനെ നീട്ടി വിളിക്കണു കുറൂരമ്മ. അപ്പോഴേക്കും വിളി കേട്ടു, എന്താ കുറൂരമ്മേ? കണ്ണു തുറന്നപ്പോ ദാ മുന്നിൽ നിൽക്കണു ചിരിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ. ആ വന്നു കുറുമ്പൻ, എന്നെ കുറൂരമ്മ എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. നീ എന്നെയല്ല കുട്ട, എത്ര തവണയാ ഞാൻ പറഞ്ഞേക്കണേ, ഞാൻ വിളിക്കണത് ഗുരുവായൂരപ്പനെയാണ്. ഇതെന്നെയാ എപ്പോഴും പറയണേ കുറൂരമ്മ. എന്നിട്ട് ഗുരുവായൂരപ്പൻ ഇതുവരെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുറൂരമ്മ വിളിക്കുമ്പോ ഞാനല്ലേ ഓടി വരണത്, ഗുരുവായൂരപ്പനാണോ? അപ്പൊ വേഗം ദാ കുറൂരമ്മ ഉണ്ണിക്കുട്ടനെ വാത്സല്യത്തോടു കൂടിയിട്ട് ദാ ചേർത്ത് ആ നിന്നോട് ചേർത്ത് കൊണ്ട് പറഞ്ഞു, നീയും ഗുരുവായൂരപ്പനും എനിക്ക് ഒന്നല്ലേ കുട്ട. ആഹാ, ഇപ്പൊ അങ്ങനെയായോ കുറൂരമ്മ കഥ? ആ അതൊക്കെ ആവട്ടെ, എന്തിനാ അപ്പൊ കുറൂരമ്മ ആ ഗുരുവായൂരപ്പനെ വിളിച്ചത്? അതോ രണ്ടു ദിവസമായി എനിക്ക് ഗുരുവായൂർക്ക് പോണം എന്നൊരു ചിന്ത. ഇപ്പൊ അതാ അവിടെ കണ്ണടച്ചിരുന്നപ്പോ ഗുരുവായൂരപ്പൻ എന്നെ ആ ഗുരുവായൂർ നടയില് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയ പോലെ ഒരു അനുഭവം. നാളെ ഒന്ന് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോ അത് ആലോചിച്ചപ്പോ അറിയാതെ എന്റെ കൃഷ്ണന്നൊന്ന് വിളിച്ചു പോയതാ കുട്ട. ആഹാ, നാളെ പോവുകയാണോ ഗുരുവരമ്മ ഗുരുവായൂർക്ക് എന്ന് ഞാനും ഉണ്ട്. കുട്ടന് വലിയ സന്തോഷമായി, യാത്ര പോവാന്ന് തന്നെ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ നല്ല സന്തോഷമായി. അതിനെന്താ കുട്ടൻ പോന്നോളൂ, നല്ലതല്ലേ ഗുരുവായൂരപ്പനെന്ന് കണ്ട് തൊഴിലച്ചാല് എത്ര നല്ലതല്ലേ. അല്ല കുറൂരമ്മ, എന്നാലേ എന്തിനാ പിന്നെ നാളെ ആവണേ, ഇന്ന് തന്നെ പോയി തൊഴുതൂടെ. ഇനിയിപ്പൊ കുറൂരമ്മയ്ക്ക് ഇപ്പൊ എന്താ ഇപ്പൊ ബാലഗോപാലന്റെ പൂജയൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പൊ അങ്ങോട്ട് പോയാലേ ഉച്ചപൂജ തൊഴാലോ. അത് ശരിയാണല്ലോ കുട്ട, അത് ശരി. എന്നെയാ ആ ഭഗവാന്റെ കാര്യങ്ങൾ നാളേക്ക് വെക്കരുത്, ഇന്ന് എന്നെയാവണം. പോണം എന്ന് അങ്ങോട്ട് തോന്നി അങ്ങോട്ട് പൂവ് തന്നെ വേണം. നാളെ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ നിശ്ചയമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ദാ ഇന്ന് തന്നെ പോവാം എന്ന് പറഞ്ഞു ദാ കുറൂരമ്മ തന്റെ ആ മറക്കൊടയൊക്കെ എടുത്ത് ദാ പുറത്തു വന്നിട്ട് രണ്ടാളും കൂടിയിട്ട് ആ ഗുരുവായൂർക്ക് പോവാച്ചാൽ വേറെ ഒന്നും അവർക്ക് ആലോചിക്കാനില്ലല്ലോ, അങ്ങോട്ട് പോവുക തന്നെ. യാത്ര തുടങ്ങി. അപ്പൊ നടന്നിട്ട് ധാരാളം നല്ലോണം ആ വെങ്കിളശ്ശേരി എന്നുള്ള സ്ഥലമാണ് ആ കുറൂരില്ല നിന്നത് എന്ന് പറഞ്ഞല്ലോ. ആ അവിടെ നിന്നതാ ഗുരുവായൂര് വരെ നടന്നിട്ടാണ് പോവുക അന്ന്. അപ്പൊ ആ നടന്നു പോകുമ്പോ ഇങ്ങനെ ക്ഷീണം, നല്ല ക്ഷീണം ഉണ്ടാവും, കൊറേ ദൂരം ഇങ്ങനെ നടക്കണ്ടേ. അങ്ങനെ നടന്ന് കൊറേ വെയിലത്ത് നടന്നപ്പോ കുറൂരമ്മയ്ക്കൊരു ക്ഷീണം തോന്നി. എവിടുന്നെങ്കിലും ഇപ്പൊ നമുക്ക് ഇന്നത്തെ റൂട്ടൊക്കെ നോക്കുമ്പോ ഇത്ര ദൂരമൊക്കെ നടന്നു പോവെന്ന് നമ്മൾ വിചാരിക്കും കേട്ടോ. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമല്ല, ഇതുപോലെ കാണണ ഈ പ്രകൃതിയുടെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പൊ ബസ്സിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ വളരെ വളഞ്ഞും തിരിഞ്ഞൊക്കെ വളരെ ദൂരം ഉണ്ടാവും. പക്ഷെ ഈ ബസ്സും ഇതൊന്നും ഇല്ലാണ്ടുള്ള സമയത്ത് അങ്ങോട്ട് നടക്കുകയാണ് ചെയ്യുക. അപ്പൊ നടവഴി എന്ന് വെച്ചാൽ അന്ന് എളുപ്പമുള്ള വഴികളൊക്കെ നടന്ന് ഇങ്ങനെ നടവഴികൾ ഉണ്ടായിട്ടുണ്ടാവും, അതിലേക്കാവും നടന്ന് പോവുണ്ടാവുക.
അപ്പോൾ വേഗം അത് അങ്ങോട്ട് എത്താൻ സാധിക്കും. അങ്ങനെ ദാ നടന്ന് 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 കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ദാ വല്ലാത്ത ക്ഷീണം തോന്നുന്ന കുറുവരമ്മയ്ക്ക്. ഇതെന്താ ഇങ്ങനെ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു തോന്നല്. അപ്പോൾ ആ വെള്ളം കുടിച്ച് കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. എവിടുന്ന് അപ്പോൾ ഇത്തിരി വെള്ളം കിട്ടുക എന്ന് ചോദിച്ച് മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും ഉണ്ണിക്കുട്ട എന്താ ചോദിക്കുക, എന്താ കുറുവരമ്മേ, കുറുവരമ്മയ്ക്ക് വയ്യാണ്ടിയായോ, എന്റെ കുട്ട എന്താന്ന് നിശ്ചയില്ല. കണ്ണനെ ചിന്തിച്ച് നാമം ജപിച്ച് നടക്കുമ്പോൾ ഒന്നും അറിയാറില്ല, ഒരു ക്ഷീണവും അറിയാറില്ല, ഇന്ന് എന്താന്ന് അറിയില്ല, ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉണ്ണിക്കുട്ടൻ്റെ മുഖത്ത് ഒരു കള്ള ചിരി വിടർന്നു. കാരണം ഇതിനൊക്കെ കാരണഭൂതനായിട്ടുള്ളത് ആ ഉണ്ണിക്കുട്ടൻ തന്നെയാണല്ലോ. വയസ്സായി തുടങ്ങിയില്ലേ കുറുവരമ്മേ, അതുകൊണ്ടാവും. ആവും കുട്ട, അത് ശരിയാ നീ പറഞ്ഞത്. ഇത്തിരി വെള്ളം കിട്ടിയിച്ചാൽ കയ്യും കാലം മുഖം കഴുകി കുറച്ച് കുടിക്കായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം കുറുവരമ്മേ, എവിടെയെങ്കിലും വെള്ളം കാണാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞതാ. രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോതാ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തെത്തി. നിറയെ ഒരു വൃക്ഷങ്ങളും അതൊക്കെ വളർന്നു നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തെത്തി. അവിടെ ഒരു ആല്, നല്ല ഒരു വലിയ ആലൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ ആലിൻ്റെ കുറച്ച് അപ്പുറയായിട്ട് ഇതാ ഒരു കുളം കാണുന്നു. അപ്പോൾ പറഞ്ഞു, ദാ കുറുവരമ്മയെ കണ്ണ അവിടെ ഒരു കുളം ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് ആ കുളത്തിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ ജലം, നല്ല പരിശുദ്ധിയുള്ള തെളിഞ്ഞ ജലം, ഒരു ആ കരയിൽ ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ അൽവൃക്ഷം, ദാ ചെറിയ രീതിയിൽ കാറ്റ് തട്ടിയിട്ട് അതിൻ്റെ ആ ഇലകളൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ആ ഇലകളൊക്കെ ഇങ്ങനെ അനങ്ങുമ്പോൾ കുറുവരമ്മ കേൾക്കണ ശബ്ദം കൃഷ്ണകൃഷ്ണ 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 കൃഷ്ണനാമം ജപിച്ച് നിൽക്കുകയാണ് ആ ആലിലാന്ന് തോന്നിപ്പോയി. കുറുവരമ്മയ്ക്ക് എന്തോന്ന് പറഞ്ഞറിയാൻ പറ്റാത്തൊരു സന്തോഷം ആ ജലം കണ്ടപ്പോൾ തന്നെ തോന്നി ഉള്ളിൽ. എന്തൊരു കുളിർമയാണ്. അപ്പൊ പറഞ്ഞു, അമ്മ പോയി കയ്യും കാലും മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ചു വന്നോളൂ, ഇതാ ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കുറുവരമ്മ ചെന്നു. അപ്പൊ ഈ തീർത്ഥസ്നാനങ്ങൾ അങ്ങനെയുള്ള ജലങ്ങളെല്ലാം ആ തീർത്ഥസ്നാനങ്ങളാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഇതാ കാലുകൊണ്ട് ചവിട്ടി ഇറങ്ങാനൊന്നും പാടില്ല അങ്ങനെയുള്ള സ്ഥലത്ത്. ആ കുളിക്കണമെങ്കിൽ മാത്രമേ ജലങ്ങളിൽ ആ പാദത്തിനെ സ്പർശിക്കാൻ പാടുള്ളൂ. അതും ആ ജലമെടുത്ത് ദാ ശിരസിലും മുഖത്തൊക്കെ തളിച്ച് അതല്പം എടുത്ത് സേവിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് തോന്നും അതെങ്ങനെയാ പറ്റിയ, കുളത്തിലെ വെള്ളമൊക്കെ ചീത്തയല്ലേ, അത് പുഴയിലെ വെള്ളമായാലൊക്കെ ചീത്തയല്ലേ, അത് കഴിച്ചാൽ വല്ല അസുഖം പിടിക്കില്ലേ എന്ന്. ഇന്നത്തെ കാലത്ത് ശരിയാണ്, അസുഖം പിടിക്കും, പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ല. അതിനെല്ലാം പരിശുദ്ധമായിട്ട് പരിപാലിച്ചു പോന്നേരുന്നു. ആ വൃക്ഷങ്ങള്, ആ കുളങ്ങള്, ആ ജലസ്രോതസ്സുകള് ഒക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലും പരിശുദ്ധമായിട്ട് ആ പ്രകൃതിയെ പണ്ടുള്ളവരെ ഈശ്വരനായിട്ട് കണ്ട് ആരാധിച്ച് സംരക്ഷിച്ചു പോന്നേരുന്നു. ഇന്ന് മാലിന്യങ്ങള് വലിച്ചെറിയാനുള്ളൊരു ഇടമായിരിക്കുകയാണ് പുഴയും അതുപോലെയുള്ള ആ ജലസ്രോതസ്സുകളും. എല്ലായിടവും മാലിന്യം നിറച്ച് ഇടുകയാണ്. അതുകൊണ്ട് ദാ ആ മാലിന്യം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ ദാ നമുക്ക് പേരറിയാത്ത രോഗങ്ങളും വന്ന് കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അതിന് ദാ മരുന്നുകൾ കണ്ടുപിടിക്കാത്ത പേരറിയാത്ത രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആ പണ്ട് കാലത്ത് ദാ ഉണ്ടായ ആ ഇന്ന് എത്ര വൃത്തിയിലും വെടുപ്പിലും കൈ കഴുകിയിട്ടും കാലുകഴുകിയിട്ടും മുഖം മൂടി വെച്ചിട്ടും എങ്ങനെ നോക്കിയിട്ടും നമ്മൾക്ക് ദാ അസുഖങ്ങൾ വരണു. പഴയ കാലത്ത് ഇതൊന്നും ഇല്ലാതെ കണ്ടതാ ആ കുളത്തിലെയും അതിലെയും ജലം കുടിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ദാ വഴിക്കൂടെ പോകുമ്പോൾ മാങ്ങ കല്ലെടുത്ത് വീക്കി നിലത്ത് വീഴുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്ത് ചെളിയും മണ്ണൊക്കെ ഉണ്ടാവും. അതൊക്കെ ദാ കുപ്പായത്തിലാണ് തുടക്കിയവർ. അതിലിങ്ങനെ തുടച്ച് ഒരു വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ കഴുകാൻ. എന്നിട്ടത് അതൊക്കെ തിന്നും. എന്നിട്ടും ആ കുട്ടികൾക്ക് നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളുടെ പോലെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ പ്രകൃതിയെ നമ്മൾ അത്ര കണ്ട് ഈശ്വരനായിട്ട്, പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ രാധാദേവി തന്നെയാണ്. ആ പുരുഷനും പ്രകൃതിയും എന്നുള്ള ആ രാധാദേവിയാണ്, പരമപ്രേമമാണ്. അപ്പം അതിനോടെല്ലാം ആ പ്രേമഭാവം നമ്മൾ കാണിച്ചാൽ മാത്രമാണ് ആ പ്രകൃതി നമുക്ക് അനുഗ്രഹമായിട്ട് തീരുക. അല്ലെങ്കിൽ
ആ പ്രകൃതിയുടെ അതിന്റെ എല്ലാ എല്ലാത്തിനും തടസ്സമായിട്ടതാ. അതിനെ മലിനപ്പെടുത്തി കഴിഞ്ഞാൽ അത് മുഴുവനും ദാ നമുക്ക് രോഗങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും വന്നു ചേരാൻ ഇടയാവും. നമ്മൾ പറയില്ലേ, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അറിഞ്ഞുകൊണ്ട് പണ്ട് കാലത്തൊക്കെ പറയും, കുളത്തിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ പറയും, കുളത്തിലെ അവിടെ ചെന്നിട്ട് ഇത് മലമൂത്ര വിസർജനമൊന്നും ചെയ്യരുത്, അങ്ങനെ ഇതാ ചെന്ന് കുളത്തിനെ അശുദ്ധാക്കരുതെന്ന്. പണ്ടുകാലത്ത് ഈ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്തും വല്ല പാത്രങ്ങളിലോ ചിരട്ടയിലോ എന്തെങ്കിലും മുന്തകളിലൊക്കെ വെള്ളം അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് പുറമേ പോയി കഴിഞ്ഞിട്ടാണ് ശുചിത്വം ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും അശുദ്ധമായ ശരീരത്തോടുകൂടി കുളത്തിലേക്കൊന്നും ഇറങ്ങില്ല. ഇന്ന് ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് എല്ലാവർക്കും ആലോചിച്ചാലറിയാം. ഓരോ ദിക്കില് കഴിഞ്ഞ വർഷം ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ തൊട്ടടുത്ത് പറഞ്ഞല്ലോ, വീടിന്റെ പിന്നിൽ പുഴയാണ്. ആ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ആ പുഴ കണ്ടിട്ട് ഒരു ശരിക്കും നെഞ്ഞു പെടഞ്ഞു പോയ. രണ്ടു ദിവസം എനിക്ക് ഉറക്കം വന്നില്ല. ആ കാഴ്ച എന്നെ കണ്ണിൽ ഉറക്കത്തിലും കൂടി സ്വപ്നം കാണുകയാണ്. കാരണം ആ ജലം അവിടെ നിന്ന് ഒഴുകി വരണ ആ ജലം മുഴുവനും പരന്നിട്ട് വെള്ളം കാണാത്ത അത്രയ്ക്ക് മദ്യക്കുപ്പികളാണ് പ്ലാസ്റ്റിക്കിന്റെ, അതുപോലെയുള്ള പ്ലാസ്റ്റിക് അതിന്റെ മറ്റുള്ള അവശിഷ്ടങ്ങളും. കൂടുതലും പ്ലാസ്റ്റിക്കിന്റെ മദ്യക്കുപ്പികളായിരുന്നു. പിന്നെ മറ്റുള്ള അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകള്, ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളത്തിനെ കാണില്ല, ഇതിനെയാണത്. അപ്പോ ഇത് നോക്കൂ, ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അടിച്ച് കൊണ്ടുപോയി അതൊക്കെ ഇതാ നമ്മളിതാ ഓരോ ദിക്കില് തടയൊക്കെ ഇട്ടിട്ടുണ്ടാവും. ആ തടയുടെ ഉള്ളിലൊക്കെ ചെന്ന് അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങനെയൊക്കെ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവാനൊക്കെ ഉള്ളൊരു കാരണം അതാണ്. നമ്മളതിനെ മുഴുവനും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ജലമൊക്കെ എടുത്ത് നമുക്ക് എങ്ങനെയാ കുടിക്കാനും ഒക്കെ പറ്റുക? പണ്ടൊക്കെ ഈ നദികളിൽ നിന്നും കുളങ്ങളിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടാണ് വീടുകളിൽ പാകം ചെയ്തിരുന്നത്. എല്ലാതിക്കലും കിണറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ യമുനയുടെ കഥ പറയുമ്പോൾ തന്നെ പറയും, ആ ഗോപികമാര് യമുനയിൽ നിന്ന് ജലം എടുത്തിട്ടാണ് ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ പാചകത്തിനും കുളിക്കാനും, അത് കുളിക്കലൊക്കെ യമുനയിൽ വന്നിട്ടാണ് എന്നുണ്ടെങ്കിലും പാചകത്തിനും മറ്റുള്ള കാര്യത്തിനൊക്കെ. അപ്പൊ നമ്മൾ കുളിക്കുമ്പോൾ വിചാരിച്ചു, ഈ കുളിക്കുമ്പോൾ ഈ മലിന ജലം മുഴുവനല്ലേ എന്ന്, ഒഴുകിക്കൊണ്ടിരിക്കണ ആ നദിയാണ്. അവിടെ ചെന്നിട്ട് ഇതാ നമ്മൾ ഇന്നത്തെ പോലെ വൃത്തികേടുകളാക്കിയിട്ടല്ല കുളിക്കുക. ആ ഗംഗാ സ്നാനം അതുപോലെ യമുനാ സ്നാനമൊക്കെ സർവ്വപാപഹരാണ്. ഗംഗാ യമുനാ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പണ്ട് നമ്മൾ കുളിക്കണ ആ കുളത്തിലും പുഴയിലൊക്കെ കുളിക്കുക. അതൊക്കെ ഗംഗയും യമുനയായിട്ട് കണ്ടിട്ട്. അപ്പൊ അവിടെ വെറുതെ ഇറങ്ങി മുങ്ങി സ്നാനം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പണ്ടുള്ളവർ പറയും, ആ അപ്പൊ അല്ലാണ്ട് തേച്ച് കുളികളൊന്നുമില്ല. പിന്നെ പഴയ കാലത്ത് എങ്ങനെയാ, വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് വീട്ടിൽ തന്നെയാണ് തേച്ചു കുളി. ആഴ്ചയിൽ രണ്ട് എന്നാ പറയാ തേച്ചു കുളി, അഭ്യംഗ സ്നാനം എന്ന് പറയും. നേത്ത് മുഴുവൻ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതൊക്കെ ആയിട്ട് നല്ലോണം ഇഞ്ചിയും ചകിരിയും ഒക്കെ ഉപയോഗിച്ച് തേച്ച് ഉരച്ച് കളഞ്ഞ് തലയിൽ ഇതാ നിറയെ എണ്ണയൊക്കെ തേച്ചിട്ട് ഇതാ താളിയൊക്കെ ഉപയോഗിച്ച് കളഞ്ഞ് അങ്ങനെ ആഴ്ചയിൽ രണ്ട് കുളി കുളിക്കണ ഒരാൾ ഒരു ശരീരത്തിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഈ തേച്ച് കുളിക്കാൻ പൊടിയൊന്നും അങ്ങനെ പറ്റണതൊന്നും വൃത്തികേടുകളൊന്നും ഉണ്ടാവില്ല. വെറുതെ ജലത്തിൽ ഇറങ്ങിയിട്ട് കൈകൊണ്ട് ആ ശരീരം മുഴുവൻ തടവിയിട്ട് മുങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഇന്ന് നമുക്ക് എത്ര സോപ്പ് തേച്ചിട്ടും നമ്മളുടെ ശരീരത്തിലെ വൃത്തികേടുകളും വിയർപ്പിന്റെ ദുർഗന്ധങ്ങളും ഒന്നും പോണില്ല. എന്തുകൊണ്ടാണ് വിയർപ്പിന് അങ്ങനെ വരണത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഥ കേട്ട് മാത്രം പോയാൽ പോരാ, നമ്മളെല്ലാ കാര്യവും നമ്മൾ ഉൾക്കൊള്ളണം. ആ കഥ കേട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ അത് അതുകൊണ്ടാണ് ശരീരത്തിലെ ദുർഗന്ധം. നമ്മൾ കഴിക്കണ ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയിട്ടുള്ളതൊക്കെ അധികം കഴിച്ചാൽ നമ്മുടെ വിയർപ്പിനൊക്കെ അതിന്റെ ദുർഗന്ധം ഉണ്ടാവും. അപ്പൊ നമ്മൾ കഴിക്കണ ആസ്വാദികമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വിയർപ്പ് മണങ്ങൾ ഉണ്ടാവും. അപ്പോ അത് പിന്നെ അതുമല്ല, പ്രകൃതിയിലും വല്ലാത്ത പൊല്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ശരീരത്തിൽ വന്ന് അടിഞ്ഞുകൂടാനിടയുണ്ടാവും. അപ്പൊ നമ്മുടെ ശ്വേതഗ്രന്ഥികളൊക്കെ അങ്ങോട്ട് അടഞ്ഞു പോകും. അപ്പൊ നമുക്ക് പല അസുഖങ്ങൾ വരും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ആ പ്രകൃതി കാറ്റ് വീത, മരങ്ങളെല്ലാം മുറിച്ച് കളയുക, അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുക എന്ന് പറയുമ്പോൾ ആ വായുസഞ്ചാരത്തിനുള്ളത് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ടാണ് ഓരോന്നും ഭഗവാൻ സൃഷ്ടിച്ചേക്കുന്നത്.
ആ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ദാ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയാണ് ഓക്സിജൻ പുറത്തു വിടുകയാണ് നമ്മളോ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിട്ടിട്ട് ഓക്സിജനെ സ്വീകരിക്കുകയാണ് അപ്പോൾ നമ്മൾ ദാ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുന്നതുകൊണ്ടാണ് അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ലഭിക്കുന്നത് അവർ ഓക്സിജൻ പുറത്തു വിടുന്നതുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നത് അല്ലാണ്ട് നമുക്ക് വെറുതെ ഒന്നും ഉണ്ടാവണതല്ല അപ്പോൾ ഇതിനെയൊക്കെ സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് തീരും ഇതൊക്കെ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഓരോരുത്തരും ഞാനായിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ഓരോരുത്തരും ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും വന്നു ചേരില്ലായിരുന്നു ഇനി ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് വേണം എന്ന് വിചാരിച്ചാലും ഇതിൽ നിന്ന് പിൻവലിയാൻ സാധിക്കില്ല അങ്ങനെ വന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് പെട്ടുപോവുകയാണ് ചെയ്യുന്നത് ഹരേ ഗുരുവായൂരപ്പ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പറ്റി പറഞ്ഞു അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് നിരോധനം എന്നൊക്കെ പറയണ്ടേ ആ പ്ലാസ്റ്റിക്കിന്റെ നിരോധിച്ചു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങളെ എവിടെ കൊണ്ടുവന്ന് കളയണു ഇപ്പൊ എവിടെ എങ്ങനെ അതിനെ ഓരോ ഗൃഹത്തിലും അത് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് അതിനെ നശിപ്പിക്കാൻ കഴിയുക ലോകത്തെ ഭൂമിക്ക് ദോഷമില്ലാതെ കണ്ടെന്നൊക്കെ അതിനുള്ളതും കൂടി കണ്ടുപിടിക്കേണ്ടതായിരുന്നു അത് കണ്ടുപിടിച്ചില്ല താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് കണ്ടുപിടിച്ചു അതിന്റെ ദോഷ ഗുണവശങ്ങള് മാത്രം താൽക്കാലികമായ ഗുണവശങ്ങളെ ആലോചിച്ചു അതിന്റെ ദോഷവശങ്ങളെ ആലോചിക്കാതെ കണ്ട് ഓരോ ഗ്രാമത്തിലായാലും ശരി അങ്ങനെ ഓരോ ഇതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇത് തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ ഗവൺമെന്റൊക്കെ തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഓരോ ഗ്രാമത്തിന്റെ സ്ഥലത്ത് ഒന്നോ രണ്ടോ സ്ഥാപിക്കുക അത് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക അത് ദാ എത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകേണ്ടത് ഇത് നമ്മുടെ ആ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നൊക്കെ നിന്ന് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങൾ അതിന്റെ ഉള്ളിൽ ചെന്ന് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതിനെ നശിപ്പിക്കുന്ന പോലെയല്ല ഓരോ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഓരോരുത്തർ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഉപയോഗിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹരേ ഗുരുവായൂരപ്പ അങ്ങനെ പോയി കഴിഞ്ഞാൽ ധാരാളം പോവും നമുക്ക് തിരിച്ചു വരാം അപ്പൊ അതാ അവിടെ ഇതാ കാണുകയാണ് പറഞ്ഞു ഇതാ കാലും മുഖമൊക്കെ കഴുകി ഇതാ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അമ്മ വേഗം അവിടെ ചെന്ന് കൈകൊണ്ട് ആ ജലത്തെ എടുത്തിട്ട് ആദ്യം തന്റെ ശിരസിലും ആ കണ്ണിലും ഒക്കെ വച്ചു പിന്നെതാ വീണ്ടും ജലം എടുത്തിട്ടതാ ആ കാലിലും മേത്തൊക്കെ തളിച്ചു പിന്നെ വീണ്ടും ജലം എടുത്തിട്ടതാ ആ മുഖത്തൊക്കെ നന്നായി കഴുകിയിട്ട് രണ്ട് കൈകളെ കൊണ്ടും ജലമെടുത്ത് ധാരാളം ജലം കുടിച്ചു അങ്ങനെയാണ് ചെയ്യണത് അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ കാല് ചവിട്ടി ഇറങ്ങാൻ പാടില്ല കുളിക്കുകയാണെങ്കിൽ ഇറങ്ങാം അതായത് സ്നാനത്തിനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ജലത്തിൽ ചവിട്ടി ഇറങ്ങാം അല്ലെങ്കിൽ ഏത് ക്ഷേത്രക്കുളത്തിലൊക്കെ പോവായാലും എവിടെ പോവായാലും കാലുകൊണ്ട് ആദ്യം ഇറങ്ങരുത് കൈകളെ കൊണ്ട് പിന്നെ കാലുകൾ ചവിട്ടിട്ട് കുളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളിതാ ആ മന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മളിതാ ഇറങ്ങുകയാണ് അതിൽക്കിതാ നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അതല്ലാണ്ട് വെറുതെ കാല് നനയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് പോകരുത് പലർക്കും എന്താന്ന് വെച്ചാൽ വെറുതെ കാലുകൊണ്ട് ഞാൻ അത് ധാരാളം പേര് ചെയ്യണ കണ്ടുണ്ട് ക്ഷേത്രത്തിലൊക്കെ കുളിക്കാൻ വരുമ്പോൾ ഒന്നും ചെയ്യില്ല വെറുതെ കാലുകൊണ്ട് ഇങ്ങനെ നനച്ചു പോരും ആ ഒന്ന് കുനിഞ്ഞ് ആ ജലം സ്പർശിച്ച് അതിൽ നിന്ന് അടുപ്പ് അല്പം എടുത്തിട്ട് ശിരസിൽ പോലും തളിച്ചു എന്ന് വരില്ല കാലുകൊണ്ടൊന്ന് നനച്ച് നിങ്ങൾ കയറിപ്പോരും ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാ പറയണ കുളിക്കാൻ അല്ലെങ്കിൽ കാല് മാത്രം നനയ്ക്കരുത് എന്ന് പറയണു അപ്പൊ അതാ അവിടെ ചെന്നിട്ട് ആ അമ്മ വെള്ളമൊക്കെ കുടിച്ചപ്പോ അമ്മയ്ക്ക് വല്ലാത്ത ഒരു കുളിർമ എല്ലാ ക്ഷീണവും മാറിയിട്ട് ഏതോ ഔഷധം സേവിച്ച പോലെ ഊർജ്ജസ്വലതയായിട്ട് മാറി അമ്മ ആ ക്രൂരമ്മ ക്രൂരമ്മ ദാ തിരിച്ചു വന്ന് ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു കുട്ടാ ഇത് ഏതോ ഔഷധഗുണമുള്ള കുളാണെന്ന് തോന്നുന്നു ആ ജലത്തില് എന്റെ കൈകൾ സ്പർശിച്ചതും എല്ലാ ക്ഷീണവും മാറി വേഗം വരൂ ഇനിയും വൈകിയാല് ഗുരുവായൂർ നട അടയ്ക്കും എന്ന് പറയണു അപ്പൊ അത് പറയുമ്പോ പറയാം അതെ കുറൂരമ്മേ ഞാൻ ഇനി വരണില്ല ഏ അതെന്താ കുട്ട നമ്മൾ ഗുരുവായൂർക്ക് പുറപ്പെട്ടതല്ല ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് വരണില്ല പറഞ്ഞാലോ ഇല്ല കുറൂരമ്മേ ഞാൻ ഇനി വരണില്ല എനിക്ക് ഇവിടെ നല്ല ഇഷ്ടായി എന്ത് രസായി ആലിന്റെ ചോട്ടിലിരിക്കാൻ എന്ത് നല്ല കാറ്റാണ് നോക്കൂ ഇവിടെ ഉള്ളത് ആ കല്ലുകളൊക്കെ കണ്ടോ എന്തിനുള്ള ഉണ്ടയായിട്ടുള്ള നല്ല കല്ലുകള് ഇതൊക്കെ പെറുക്കിയിട്ടേ കളിക്കാനൊക്കെ എന്ത് രസാ ഞാൻ ഇവിടെ ഇരുന്ന് കളിക്കാൻ പോവുക ഞാൻ ഇനി ഗുരുവായൂർക്കൊന്നും വരണില്ല
അപ്പോ പറഞ്ഞു അപ്പൊ ഗുരുവായൂരപ്പനെ തൊഴണ്ടേ കുട്ട, ഇവിടെ വരെ വന്നിട്ട് അമ്പലത്തിലേക്ക് പോവാന്നും പറഞ്ഞപ്പോ ഒന്ന് ഗുരുവായൂർക്ക് പോവാന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ ഗുരുവായൂരപ്പനെ തൊഴണ്ടേ, നമുക്ക് തൊഴുതിട്ട് വരുമ്പോ മടങ്ങി വന്നിട്ട് ഇവിടെ നിശ്ചി നേരം കളിക്കാം. ഏയ് അത് വേണ്ട കുറൂരമ്മേ, കുറൂരമ്മയല്ലേ പറഞ്ഞത്, കുറച്ചു മുമ്പ് തന്നെയല്ലേ കുറൂരമ്മ പറഞ്ഞത് ഞാൻ തന്നെയാ ഗുരുവായൂരപ്പൻ, ഞാനും ഗുരുവായൂരപ്പനും ഒന്നാണെന്ന്. പിന്നെ എന്തിനാ ഞാൻ ഗുരുവായൂരപ്പനെ തൊഴാൻ പോണത്, ഞാനല്ലേ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞത് ആ വാദിക്കുകയാണ്. അപ്പോ പറഞ്ഞു ആ കുറൂരമ്മ ഒരു കാര്യം ചെയ്തോളൂ, എന്നോട് വാദിച്ച് നിന്ന് നേരം കളയണ്ട, വേഗം നടന്നോളൂ, അല്ലെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞ് നട അടക്കി വിട്ടോ, പിന്നെ തൊഴാൻ സാധിച്ചില്ല ചേട്ടാ എന്നെ കുറ്റം പറയരുത്, ഞാൻ എന്തായാലും വരണില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. അപ്പോ ഉണ്ണിക്കുട്ടന്റെ വാശിയൊക്കെ അറിയാവുന്ന ആ കുറൂരമ്മ ഒന്നും പറയാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ പറഞ്ഞു കുറൂരമ്മേ, അവിടെ കുറൂരമ്മ ചെല്ലുമ്പോ കണ്ണനായിട്ട് അവിടെ ഇങ്ങനെ ഗുരുവായൂരപ്പം നിൽക്കണ്ടാവും, തിരിച്ചിവിടെ ഇങ്ങനെ വരുമ്പോഴേ കുട്ടനായിട്ട് ഞാനിവിടെ എപ്പോഴും ഉണ്ടാവും എന്ന് ഇതാ അവിടെ പറഞ്ഞു. അങ്ങനെ കുറൂരമ്മ പോയി തൊഴുത് വരികയാണ്. അപ്പൊ ആ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ പുഞ്ചിരിച്ചു, താനും ഗുരുവായൂരപ്പനും ഒന്നാണ് എന്ന് ആ കുറൂരമ്മ ആ ഭഗവാന്റെ ആ മായാമാധവന്റെ ആ മോഹന ലീലകൾ കാരണം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോ ആ പ്രിയപ്പെട്ട തന്റെ ആ കുറൂരമ്മയുടെ ക്ഷീണം മാറ്റിയ സ്ഥലം ആ കുളവും ആ ആൽച്ചുവടും, അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ ക്ഷീണം മാറ്റി ആ കുളത്തിൽ നിന്ന് ജലമൊക്കെ സേവിച്ചിട്ടാണ് പോയതല്ലോ. ആ പ്രിയപ്പെട്ട തന്റെ ഭക്തന്റെ ആ ക്ഷീണം മാറ്റിയ ആ സ്ഥലത്തിന് ആ ഭഗവാൻ വലിയ ഇഷ്ടമായി. ഭഗവാൻ പിന്നെ ഇതാ അവിടെ തന്നെ അവിടെ അതാ ഇപ്പൊ ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രമുണ്ട് കുട്ടൻ കുളങ്ങര, ആ സ്ഥലത്തിന് തന്നെ ആ പേരാണ്. കുട്ടൻ കുളത്തിന്റെ കരയിൽ ഇരുന്നത് കൊണ്ടാണ് കുട്ടൻ കുളങ്ങര എന്നുള്ള പേര് വന്നത്. അവിടെ അതിമനോഹരമായ ആ ബാലഗോപാലന്റെ ആ രൂപമാണ്. പക്ഷേ ആ ബാലഗോപാലൻ ദ്വിഭുജനായിട്ടല്ല ചതുർഭുജനായിട്ടാണ്. പീതാംബരം കരവിരാജിത ശംഖ ചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം, അങ്ങനെ ഇതാ ആ ചതുർഭുജനായിട്ടുള്ള ആ ഒരു ബാലഗോപാല രൂപമാണ് ആ കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിലുള്ളത്. തൃശൂർ ജില്ലയിലെ പൂങ്കുന്നത്താണ് ഈ കുട്ടൻകുളങ്ങര എന്നുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ കുറൂരമ്മ അതിലേ നടന്ന് ഇതാ തൃശൂർ ഈ ഭാഗത്തെ കൂടെയൊക്കെ തന്നെയാണ് ഗുരുവായൂർക്ക് നടന്നു പോയിട്ടുണ്ടാവുക. അവിടെ വച്ചിട്ട് ഇതാ ആ കുളം കാണും, അവിടുന്ന് ജലം കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കുളം ഇന്നും അവിടെ പവിത്രമായിട്ട് അവർ സൂക്ഷിക്കണം. ആ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ തന്നെ ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു കാരുണ്യം നൽകി, ഈ ലോക്ക്ഡൌണിന് മുമ്പ് ആ ഗൃഹത്തിൽ ചെന്നിട്ട് അവിടെ അടുത്തൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. അവിടെ വാടകയ്ക്ക് ഒരു രണ്ടു മൂന്ന് മാസത്തോളം അവിടെ വാടകയ്ക്ക് താമസിക്കുകയുണ്ടായി. ആ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചു. ജൂലൈ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തില് കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിന്റെ അടുത്ത് നല്ല രസമാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ അമ്പലത്തിന്റെ തൊട്ടടുത്താണ്. അമ്പലത്തിലിങ്ങനെ ഓരോ മണിയടിക്കുമ്പോഴും ഓടി ചെന്നിട്ട് ആ ഭഗവാൻ എന്താ അവിടെ എന്ന് നോക്കാൻ സാധിക്കും. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമായിരുന്നു. അതുമാത്രമല്ല ഗുരുവായൂരപ്പൻ മറ്റൊരു കാരുണ്യം കൂടിയും തന്നു. ആ സമയത്ത് ആ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിക്ക് അവിടെ ഉണ്ടായിരുന്നപ്പോ അന്ന് വൈകിട്ട് ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഭഗവാന്റെ അവതാരം തിരുമുമ്പിലിരുന്ന് പറയാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. ആ ഭാഗ്യം ലഭിച്ചതിലേറെ അവതാര ഭാഗങ്ങള് നിശീധേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യം ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാപ്രാച്യം എന്നങ്ങോട് പറഞ്ഞതും ആ ക്ഷേത്രത്തിലെ അവതാരത്തിന്റെ അവിടെ പൂജ നടന്നിട്ട് അവതാരം അവിടെ നടക്കുന്ന സമയമായിരുന്നു. ഞാൻ സ്റ്റേജിലിരുന്നിട്ടാണ് കഥ പറഞ്ഞിരുന്നത്. ആ നല്ല മഴയും ആ സമയത്തായപ്പോ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി അവിടെ നിന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ മണിമുഴക്കങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ശരിക്കും അവതരിച്ചു എന്നിവിടെ പറയുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ അവതാരകൃഷ്ണനായിട്ട് ആ കുട്ടൻകുളങ്ങര കുട്ടൻ നിറഞ്ഞു വിലസി. അത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്, ഏറ്റവും വലിയൊരു അനുഭവം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇതാ ആ ഭക്തന് വേണ്ടി ഭഗവാൻ എവിടെയൊക്കെയാണ്
ഒരു ഭാവം ഇതെ വല്ലാത്തൊരു പ്രേമ ഭാവമാണ് സന്താന ഗോപാലകൃഷ്ണനാണ് കാരണം കുറൂരമ്മയുടെ ഉണ്ണിക്കുട്ടനായിട്ട് മകനായിട്ട് കുറൂരമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഭഗവാന്റെ ഭാവം സന്താന ഗോപാലകൃഷ്ണന്റെ ഭാവമാണ് അപ്പോൾ അവിടെ സന്താന ഗോപാലമൂർത്തിയായിട്ടാണ് ഉപാസന അവിടെ ചെന്നിട്ട് ആ കുട്ടികളില്ലാത്തവർക്കൊക്കെ അവിടെ ചെന്ന് വഴിപാടുകളും പൂജയൊക്കെ കഴിച്ചാൽ കുട്ടികളുണ്ടാവും എന്നൊക്കെ എല്ലാം ആ ക്ഷേത്രത്തിന്റെ ഓരോ ഐതിഹ്യങ്ങളിൽ നിന്ന് അനുഭവകഥകളിലൂടെ പറയുന്നുണ്ട് എന്റെ അനുഭവത്തിലും അങ്ങനെ ഒരു കുട്ടിക്ക് അനുഭവം ഉണ്ടായി കുറേ അനവധി ചികിത്സകൾ നടത്തിയിട്ടും ഒരു കുഞ്ഞുണ്ടാവണ കാര്യമൊന്നുമില്ല നോക്കുമ്പോൾ ആർക്കും കുഴപ്പമില്ല പക്ഷെ കുഞ്ഞുണ്ടാവണില്ല എന്താ കാരണം എന്നൊന്നും അറിയില്ല അവസാനം ആ കുട്ടിക്ക് മടുത്തിട്ട് ചികിത്സയൊക്കെ നിർത്തി ആ നിർത്തി കഴിഞ്ഞിട്ട് ഈ ബാലഗോപാലന്റെ അവിടെ ആ സന്താന ഗോപാലകൃഷ്ണന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അവിടെ തൃക്കൈയിൽ വെണ്ണയൊക്കെ കൊടുത്ത് പട്ടുകോണതൊക്കെ സമർപ്പിച്ചത് അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു പിന്നെ ആ കുട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടിക്ക് അശുദ്ധി ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ആ മാസം തന്നെ അവളെ ഗർഭിണിയായി പ്രസവിച്ചു നല്ലൊരു ഓമനക്കുട്ടനാണ് ഒരാൺകുട്ടിയെ പ്രസവിച്ചു ഇന്ന് അവരെ സന്തോഷത്തോടുകൂടിയിട്ട് ജീവിക്കണു എന്നുള്ളൊരു അനുഭവം ഞാൻ അവിടെ താമസിക്കണു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പങ്കുവച്ചൊരു കഥയാണത് അപ്പൊ അങ്ങനെ ഇപ്പോഴും ആ കലികാലത്തുള്ള ആ എല്ലാവരുടെയും കലികൽമഷങ്ങളെ നീക്കാൻ ഭഗവാൻ ഓരോരോ ഭാവത്തിലെ ഗുരുവായൂരപ്പം തന്നെ ഓരോരോ ഭക്തരുടെ മുമ്പിലും ഓരോ ഭാവത്തിലെ പ്രസന്ന വേഷധാരിയായിട്ട് വന്ന് പ്രകടമായിട്ട് അതേ ഭാവത്തോടു കൂടിയിട്ട് ആ ഭക്തന്റെ ആ ഭക്തിയുടെ മഹത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടതാ ആ കുറൂരമ്മയുടെ കുട്ടനായിട്ടതാ ആ കുട്ടൻകുളങ്ങരയിലെ വെലസണു എന്നുള്ളതാണ് ഇന്നത്തെ കഥാഭാഗത്തിൽ നമുക്ക് അനുസ്മരിക്കാൻ സാധിച്ചത് ഭഗവാൻ നമ്മളുടെ ഓരോരുത്തരുടെ കൂടെയും ആ നിറഞ്ഞ ഇഷ്ടത്തോടു കൂടിയിട്ട് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞ ആ ഈശ്വരപ്രേമത്തെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ശ്രീഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും എപ്പോഴും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഇവിടെ കഥ കേൾക്കാനെത്തിയ ഓരോരുത്തരുടെ പദത്തിലും വീണ് വീണ് നമസ്കരിക്കുന്നു ജയ് ജയ് ശ്രീരാധേശ്യാം അടുത്ത ഭാഗം നാളെ അനുസ്മരിക്കാൻ സാധിക്കട്ടെ നാളെ ചിലപ്പോൾ വൈകും സമയം ചിലപ്പോൾ എന്നല്ല നാളെ സമയം വൈകും 5:30 ആവും ഇന്ന് 5 മണിക്ക് ആ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് ഇപ്പം നേരത്തെ വന്നത് ജയ് ജയ് ശ്രീരാധേശ്യാം